പാദം ഉണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ എൻ കരങ്ങൾ തിരുപാദേ ഞാൻ ഒന്ന് ചേർത്തു വെക്കട്ടെ നിൻ പാദം ഉണർന്നു ഞാൻ എൻ കരങ്ങൾ തിരുപാദേ ഞാൻ ഒന്ന് ചേർത്തു വെക്കട്ടെ നന്മ ചെയ്തു സഞ്ചരിച്ച പാദങ്ങൾ ഒന്ന് ചുംബിച്ചിടട്ടെ ജീവന്റെ നാഥനാമേശുവേ എൻ്റെ തമ്പുരാനേ ഉത്താനം ചെയ്തവനേ ഞങ്ങൾ ആരാധിക്കുന്നു മരണത്തെ ജയിച്ചവനേ അണിയേറ്റ ദിവ്യപാദം സ്നേഹമോടെ പുണർന്നിടട്ടെ കൈകൾ നീട്ടി നിൻ തിരുമാറി എന്നെ ചേർത്തിടണേ അണിയേറ്റ ദിവ്യപാദം സ്നേഹമോടെ പുണർന്നിടട്ടെ കൈകൾ നീട്ടി നിൻ തിരുമാറി എന്നെ ചേർത്തിടണേ ദൈവസ്നേഹം നിറച്ചിടേണേ അഭിഷേകങ്ങൾ ചൊരിഞ്ഞിടേണേ ഉത്താനത്തിൻ അത്ഭുത ശക്തി എന്നിൽ നിറയ്ക്കണേ ദൈവസ്നേഹം നിറച്ചിടേണേ അഭിഷേകങ്ങൾ ചൊരിഞ്ഞിടേണേ ഉത്താനത്തിൻ അത്ഭുത ശക്തി എന്നിൽ നിറയ്ക്കണേ ഉത്താനം ചെയ്തവനേ ആരാധിക്കുന്നു മരണത്തെ ജയിച്ചവനേ ഞങ്ങൾ ആരാധിക്കുന്നു ഉത്താനം ചെയ്തവനേ ഞങ്ങൾ ആരാധിക്കുന്നു ജയിച്ചവനേ ഞങ്ങൾ ആരാധിക്കുന്നു ഉത്താനം ചെയ്തവനേ ഞങ്ങൾ ആരാധിക്കുന്നു മരണത്തെ ജയിച്ചവനേ ഉത്താനം ചെയ്തവനേ ഞങ്ങൾ ആരാധിക്കുന്നു മരണത്തെ ജയിച്ചവനേ ഞങ്ങൾ ആരാധിക്കുന്നു ഉത്താനം ചെയ്ത യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു മരണത്തെ ജയിച്ച യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കാൽവരിമലയുടെ ബലിയിലൂടെ സാത്താൻ്റെ മേൽ വിജയം വരിച്ച് മൂന്ന് നാളുകൾക്ക് ശേഷമുള്ള ഉയർപ്പിലൂടെ മരണത്തെ തോൽപ്പിച്ച്
ഉത്ഥിതനായ ഈശോയെ ആരാധന. ഉത്ഥാനം ചെയ്തവനേ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനേ ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു ഈശോ ആരാധിക്കുന്നു. കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15:3. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. കർത്താവ് യേശുവേ, അങ്ങ് കുരിശിൽ സഹിച്ച പീഡകൾ, കുരിശിലെ പീഡകൾ വഴി ഞങ്ങളെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്തിയതിന് കർത്താവെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. പത്രോസ്ലിഹായുടെ ഒന്നാം ലേഖന 1:18. പിതാക്കന്മാരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. ഈശോയെ, എന്റെ രക്ഷകനായി, എന്റെ രക്ഷയ്ക്കായി അങ്ങ് നൽകേണ്ടി വന്ന വില അത് അങ്ങയുടെ ജീവിതം തന്നെയായിരുന്നല്ലോ. കർത്താവേ, എന്റെ രക്ഷയ്ക്കു വേണ്ടി അങ്ങ് നൽകേണ്ടി വന്ന വില അത് അങ്ങയുടെ പ്രാണൻ തന്നെയായിരുന്നുവല്ലോ. സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ലെന്ന് പ്രഖ്യാപിച്ച അങ്ങയുടെ വചന പൂർത്തീകരണമായിരുന്നല്ലോ കർത്താവേ കാൽവരിയിലെ ആ പരമയാഗം. അങ്ങയുടെ പരിശുദ്ധ രക്തം വഴി വീണ്ടെടുക്കപ്പെട്ട അങ്ങയെ മക്കളായ ഞങ്ങളിൽ അങ്ങ് കനിയണമേ എന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. വഴിയിൽ അരികിലിരുന്ന് നിസ്സഹായനായി നിലവിളിച്ച് പ്രാർത്ഥിച്ച ബർത്തയമ്യസിനെ പോലെ കർത്താവേ ഞങ്ങളും ഇന്ന് അങ്ങയെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ. ദാവീദിന്റെ പുത്ര എന്നിൽ കവിയണമേ, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. യേശുവേ ഞങ്ങളിൽ കനിയണമേ.
പത്രോസ് ലീഹ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം 24 വാക്യം. എന്തെന്നാൽ മനുഷ്യരെല്ലാവരും പുൽക്കുടിക്ക് തുല്യരാണ്, അവരുടെ മഹിമ പുല്ലിന്റെ പൂവിന് തുല്യവും. പുൽക്കുടികൾ വാടിക്കരിയുന്നു, പൂക്കൾ കൊഴിഞ്ഞു വീണുന്നു, എന്നാൽ കർത്താവിന്റെ വചനം നിത്യം നിലനിൽക്കുന്നു. കർത്താവേ, കർത്താവായ ഈശോയെ, മനുഷ്യ ജീവിതത്തിന്റെ നിസ്സാരതയുടെ ആഴങ്ങളറിഞ്ഞ ഈ നാളുകളില്, നിസ്സഹായകതയുടെ അങ്ങേയറ്റമറിഞ്ഞ ഈ ദിവസങ്ങളില്, അശരണരായ ഞങ്ങൾ എളിമയോടെ അങ്ങേ തിരുമുൻപിലായിരിക്കുകയാണ്. രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു നീ മാത്രമാണ് ഏക ആശ്രയമെന്ന്. കർത്താവേ, അങ്ങേ ആരാധിക്കേണ്ട ദേവാലയങ്ങൾ പോലും അടഞ്ഞുകിടക്കുമ്പോൾ എന്നിനി എനിക്ക് കൂദാശ സ്വീകരിക്കുവാൻ സാധിക്കുമെന്നറിയാതിരിക്കുന്ന ഈ ദിവസങ്ങളില്, എന്നെനിക്ക് ഒരു നല്ല കുമ്പസാരം നടത്തുവാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് ഊഹിക്കാൻ പോലും കഴിയാത്ത ഈ സങ്കടവേളയിൽ കർത്താവേ, കരുണയുടെ വലം കൈ ഞങ്ങളിൽ നിന്ന് പിൻവലിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ആരാധന, അങ്ങയുടെ സ്തുതിഗീതങ്ങൾ ഉയരേണ്ട ദേവാലയങ്ങൾ പോലും അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ കർത്താവേ, അങ്ങേ ആരാധിക്കുവാൻ അങ്ങയുടെ മക്കൾക്ക് സാധിക്കാത്ത ഈ അവസ്ഥയില്, ഈ സാഹചര്യത്തില് കർത്താവേ, അങ്ങ് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന സകലവിധമായ ദുഃഖങ്ങളിൽ നിന്ന്, സകലവിധ വ്യാധികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ. എത്രയും പെട്ടെന്ന് അങ്ങേ മക്കളായ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഞങ്ങളുടെ ഇടവക ദേവാലയങ്ങളിൽ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാവിൽ നേരിൽ ഞാൻ കുർബാന കൊള്ളും, എന്നാണിനി എന്നാണിനി, നാവിൽ നേരിൽ ഞാൻ കുർബാന കൊള്ളും, എന്നിനി പ്രിയരോടു കൂടെ പള്ളി പള്ളിയിൽ കൂട്ടായ്മ ഘോഷിച്ചിടും. മദ്ബഹാമുന്നിൽ മനസ്സും ശരീരവും അർപ്പിക്കാനിനി എന്നു കഴിയും. മദ്ബഹാമുന്നിൽ മനസ്സും ശരീരവും കർത്താവേ, ഞങ്ങൾക്കറിയില്ല എന്നാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ആ പഴയതുപോലെ അങ്ങയുടെ ആലയത്തിലായിരുന്നു കൊണ്ട് അങ്ങെ ആരാധിക്കുവാൻ സാധിക്കുന്നത് എന്ന്. കർത്താവേ, ഞങ്ങൾക്കറിയില്ല എന്നാണ് അങ്ങയുടെ ഈ മധുബഹായിക്ക് മുൻപിൽ നിന്നുകൊണ്ട് അങ്ങേ ആരാധിക്കുവാൻ, അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ നേരിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത് എന്ന്. കർത്താവേ, ഞങ്ങൾക്കറിയില്ല ഇനി എന്നാണ് അങ്ങേ മുഖാഭിമുഖം കണ്ട് ആരാധിക്കുവാൻ സാധിക്കുന്നത് എന്ന്. എന്നാലും പരിശുദ്ധ പിതാവ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന സഭയാകുന്ന നൗകയുടെ അമരത്ത് അങ്ങ് സന്നിഹിതനാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യ ജീവിതമാകുന്ന നവകയുടെ അമരത്ത് അങ്ങ് ഇന്നും സന്നിഹിതനാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങ് നിശബ്ദത കൈവിടിഞ്ഞ് സംസാരിക്കണമേ കർത്താവേ, അങ്ങ് പ്രവർത്തിക്കണമേ കർത്താവേ. 91 സങ്കീർത്തനം 1 വാക്യം, അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും
സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. രോഗബാധിതരായി കഴിയുന്ന എല്ലാവർക്കും വേണ്ടി കർത്താവേ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവേ എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളെ കാണുമ്പോൾ കരളലിയുന്ന കർത്താവേ രോഗശുശ്രൂഷയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മേൽ കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഞെരുക്കവും പട്ടിണിയും മൂലം ജീവിതത്തിൽ നിരാശയുടെ കരിനിഴൽ വീണ എല്ലാ മക്കൾക്കും വേണ്ടി കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേശത്തും വിദേശത്തുമായിരുന്നു കൊണ്ട് ദുരിതമനുഭവിക്കുന്നവർ ജന്മനാട്ടിലേക്ക് ഇന്നിനി എന്ന് മടങ്ങി വരാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് യാതൊരു വ്യക്തതയുമില്ലാതെ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ എല്ലാ അധികാരികളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും ഏകനായി ദേവാലയങ്ങളിൽ ബലിയർപ്പിക്കുന്ന കത്തോലിക്ക തിരുസഭയിലെ എല്ലാ വൈദികരുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയെ ഉൾക്കൊള്ളുവാനോ അങ്ങയെ ആരാധിക്കുവാനോ സാധിക്കാതെ ഭവനങ്ങളിൽ മാത്രമായിരുന്നു കൊണ്ട് അങ്ങയെ ആത്മന മാത്രം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ എല്ലാ ദൈവജനത്തിന്റെ മേലും അങ്ങ് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയേ കരുണയായിരിക്കണമേ. കർത്താവേ ഞങ്ങൾ തിരിച്ചറിയുന്നു നീ മാത്രമാണ് ഞങ്ങളുടെ സങ്കേതവും അങ്ങയുടെ തിരുരക്തം മാത്രമാണ് ഞങ്ങൾക്ക് ചുറ്റുമുള്ള ശക്തമായ കോട്ടയുമെന്ന് കർത്താവേ നീ മാത്രമാണ് ഞങ്ങളുടെ സങ്കേതം നീ മാത്രമാണ് ഞങ്ങൾക്ക് ചുറ്റുമുള്ള ബലവത്തായ കോട്ടയും. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനെ സർവവുമായി അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ എന്റെ രക്ഷകനായിസോയി എന്റെ വൈദ്യനായിസോയി ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. നീ മാത്രമാണ് ഏക ആശ്രയം നീ മാത്രമാണ് ഞങ്ങൾക്ക് അഭയം. കർത്താവേ സകലവിധ വ്യാധികളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് രക്ഷിക്കുന്ന സകലവിധ വ്യാധികളിൽ നിന്നും കർത്താവേ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമേ. വൈദ്യനായ ഈശോയെ രക്ഷകനായ ഈശോയെ അങ്ങേക്ക് ആരാധന.
പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ പന്തക്കോസ്ത തിരുനാളിനായിട്ട് ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 1:1 കർത്താവേ ഞങ്ങൾ കാണുന്നു രൂപരഹിതവും ശൂന്യവുമായിരുന്ന ഭൂമിക്ക് മുകളിലൂടെ ചലിച്ചുകൊണ്ടിരുന്ന അങ്ങയുടെ ആത്മാവിന്റെ സാന്നിധ്യം രൂപരഹിതവും ശൂന്യവുമായിരുന്നവയ്ക്ക് മുകളിലൂടെ പരിശുദ്ധാത്മാവ് ചലിച്ചപ്പോൾ അത് രൂപമുള്ളതും മനോഹരവുമായി തീർന്നു. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ ഇപ്രകാരം രൂപരഹിതവും ശൂന്യവുമായി മാറിയിരിക്കുന്നു. ആദിയില് പ്രപഞ്ചത്തിന്റെ മേല് അന്ധകാരം ആയിരുന്നതുപോലെ ഇന്ന് അങ്ങേ മക്കളായ ഞങ്ങളുടെ ജീവിതത്തിലും അന്ധകാരം നിറഞ്ഞിരിക്കുകയാണ്. ഭാവിയിലേക്ക് എന്ത് എന്നതിനെ കുറിച്ച് യാതൊരു വ്യക്തതയും ഇല്ലാത്ത ദിനങ്ങൾ, ശൂന്യമായ അവസ്ഥ, രൂപരഹിതമായ അവസ്ഥ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ രൂപരഹിതവും ശൂന്യവുമായതെല്ലാം രൂപമുള്ളതും മനോഹരവുമായി തീരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ഈ പന്തക്കോസ്ത തിരുനാളില് 2000 വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ സഹിയോൻ മാളികയിൽ പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാരുടെ മേല് അങ്ങ് പരിശുദ്ധാത്മാവിനെ ആവശിച്ചതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേല് അങ്ങയുടെ ആത്മാവിനെ അങ്ങ് വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സഭയ്ക്ക് മുകളില് മഴ പോലെ പെയ്തിറങ്ങട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയൊരു പന്തക്കോസ്ത അനുഭവം ഞങ്ങൾക്കു നൽകണമേ. രൂപരഹിതവും ശൂന്യവുമായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, രൂപരഹിതവും ശൂന്യവുമായിരിക്കുന്ന ഈ ലോകത്തിലേക്ക് കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ശൂന്യമതെല്ലാം നീക്കി
പൂർണ്ണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രൂപരഹിതമായ അവസ്ഥയെ നീക്കി സുന്ദരമാക്കി നീ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ അൾത്താരയിൽ ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ അനുഭവിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചിരുന്ന ആ ശിഷ്യന്മാരെ പോലെ കർത്താവേ, പരിശുദ്ധാത്മാവിനായിട്ട് ഞങ്ങൾ ദാഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എന്നോട് ചോദിക്കട്ടെ എന്ന് ചോദിച്ച കർത്താവേ, പരിശുദ്ധാത്മാവിന് വേണ്ടി മനുഷ്യരായ ഞങ്ങളെല്ലാവരും ദാഹിച്ചു പ്രാർത്ഥിക്കണമെന്നാണല്ലോ അങ്ങയുടെ ഈ വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ദാഹിച്ചു വരണ്ട മാൻപേടയെ പോലെ കർത്താവേ, അങ്ങയുടെ ആത്മാവിനായിട്ട് ഞങ്ങൾ എല്ലാവരും ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ഈ ഇടവകയിലേക്ക്, ലോകം മുഴുവനിലേക്കും, ഞങ്ങളിൽ ഓരോരുത്തരേക്കും, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും, ഞങ്ങളുടെ മക്കളിലേക്കും, ജീവിത പങ്കാളിയിലേക്കും പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം മഴ പോലെ പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഗ്നി പോലെ പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഗ്നി പോലെ ഞങ്ങളെല്ലാവരെയും വിശുദ്ധീകരിച്ച് രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ആത്മാർത്ഥതയോടെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കർത്താവേ, തിരുരക്തത്തിന്റെ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഗ്നി പോലെ ആത്മാവ് ഞങ്ങളിലേക്ക് പെയ്തിറങ്ങി, ഞങ്ങളിലുള്ള സകലവിധമായ തിന്മയെയും നീക്കി വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങളെല്ലാവരും ആത്മാർത്ഥതയോടെ അങ്ങയോട് അപേക്ഷിക്കുന്നു. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, പരിശുദ്ധി നൽകണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. സകലവിധ രോഗികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളുടെയും മേൽ, പ്രത്യേകിച്ച് കൊറോണ എന്ന മാരക രോഗത്തിന് അടിപ്പെട്ട് കിടക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങയുടെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അങ്ങ് ഒഴുക്കണമേ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ ശക്തിയായെന്നിൽ നിറയണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ ശക്തിയായെന്നിൽ നിറഞ്ഞിടൂ. ആത്മാവം ദൈവമേ വരണേ,
കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പാപാവസ്ഥയിലേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ സകലവിധ തഴക്കദോഷങ്ങളിലേക്കും കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അങ്ങ് അയക്കണമേ. എൻ്റെ ശരീരം, മനസ്സ്, ആത്മാവ് അത് തൂവെണ്മ പോലെ അങ്ങ് ശുദ്ധമാക്കി വെണ്മയുള്ളതാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കർത്താവേ, പുതിയൊരു പന്തക്കോസ്ത അനുഭവം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ സൃഷ്ടികളാക്കി ഞങ്ങളെല്ലാവരെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ പന്തക്കോസ്ത അനുഭവം സഭയ്ക്ക് ലഭിക്കട്ടെ. പുതിയ പന്തക്കോസ്ത അനുഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. ഞങ്ങളെല്ലാവരെയും പുതിയ സൃഷ്ടികളാക്കി അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പന്തക്കോസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. പന്തക്കോസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവം ദൈവമേ വരണേ, വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കർത്താവേ, ഞങ്ങളെല്ലാവരെയും അങ്ങ് കരം നീട്ടി ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ആരാധനയിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവേ അങ്ങ് അങ്ങയുടെ വലം കരം നീട്ടി ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ ആശീർവാദത്തിൻ്റെ ശക്തി ഞങ്ങൾ തിരിച്ചറിയുന്നു. കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം നിറയ്ക്കപ്പെട്ട 6 കൽഭരണികളെ നീ ആശീർവദിച്ചപ്പോൾ അത് വീഞ്ഞായി മാറി. അതേ വീഞ്ഞിനെ നീ അന്ത്യത്താഴവേളയിൽ സഹിയനൂട്ടുശാലയിൽ ആശീർവദിച്ചപ്പോഴതങ്ങയുടെ രക്തമായി മാറി. കർത്താവേ, ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ സകലവിധ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നീ ആശീർവദിക്കണമേ. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ.